എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ന്യൂസ് എന്ന ചിത്രത്തിൽ രാജാമണിയുടെ ഒരു പാട്ടിലാണ് ഞാൻ സുരേഷിന് ആദ്യമായിട്ട് പാടുന്നത്. അതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ, കാരണം കുടുംബപരമായിട്ടും അല്ലാതെയും ഒരുപാട് ബന്ധങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ സുരേഷ് 83 ആദ്യമായിട്ട് എന്നെ സിനിമയിൽ കൈപിടിച്ചുകൊണ്ടുവന്ന വ്യക്തി. പിന്നീട് മുമ്പിലിരിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സുണ്ട്, പ്രൊഡ്യൂസേഴ്സുണ്ട്, അവരെല്ലാവരും തന്നെ എനിക്ക് തന്ന പാട്ടുകൾക്ക് നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയായ നമ്മുടെ എല്ലാം സ്വന്തം സുരേഷ് ഗോപി, ഹീ ഡിസർവ്സ് ഇറ്റ്. അതാണ് ഒറ്റ വാക്കേ ഉള്ളൂ. അദ്ദേഹം അതിന് അർഹനാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിജ്ഞാനം എനിക്ക് മനസ്സിലായ ഒരു നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം MBA ആയിരുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷിൽ, അതും തപ്പിത്തപ്പിയുള്ള ഇംഗ്ലീഷല്ല, നല്ല അതിമനോഹരമായിട്ടുള്ള, എന്താണ് പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ ഒരു തീപ്പൊരി പ്രസംഗം ഡൽഹിയിൽ നടത്തിയത് കണ്ടിട്ട് ഞാൻ സുരേഷിനെ വിളിച്ച് പറഞ്ഞു, സുരേഷേ, സുരേഷിന് MBA സ്ഥാനമല്ല വേണ്ടത്, മന്ത്രിസ്ഥാനമാണ് വേണ്ടത്. അന്ന് തൊട്ട് ഞാൻ മിക്കവാറും സുരേഷിനെ വിളിക്കാറുണ്ട്, ആവശ്യങ്ങൾക്കല്ല, പല ആശയങ്ങളും കൈമാറാനും പല രസകരമായ കാര്യങ്ങൾ പറയാനും. ഇപ്പം ഞാനൊരു 15-10 ദിവസം മുമ്പ് വരെ വിളിച്ചു. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമുക്കെല്ലാം, നമുക്ക് ഇന്ത്യക്ക്, പൊതുവേ ഇന്ത്യക്കും മാത്രമല്ല നമ്മുടെ മലയാള സിനിമയ്ക്കും മലയാള സിനിമയിലെ പ്രവർത്തകർക്കും ബാക്കിയുള്ള കേരളത്തിലുള്ള എല്ലാ സാധാരണക്കാർക്കും പ്രയോജനപ്പെടും, അല്ലെ, അദ്ദേഹം അവരുടെ കൂടെ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.